നമസ്കാരം. ഫുഡ് ബാസ്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേന മസാല ഫ്രൈ ആണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പ്രിപ്പറേഷൻ ആണ്. ചോറിന്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ ചേന മസാല ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാൻ എടുത്തു വെച്ചേക്കുന്ന 200 ഗ്രാം ചേനയാണ്. തൊലി ചെത്തി കളഞ്ഞ് നല്ലവണ്ണം കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താണ്. ചേന ഒരു ചരുവത്തിലേക്കാക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചേന കുക്ക് ചെയ്തെടുക്കാം. ചേന കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചേക്കുന്ന കാ സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, പകുതി തക്കാളി, ചെറിയ പീസ് ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില. വെജിറ്റബിൾസ് എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. കുക്ക് ചെയ്ത് വെച്ച ചേന ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ചേന നല്ലവണ്ണം മൊരിച്ചെടുക്കാം. ചേന നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട്, ക്രിസ്പ് ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം.
കാപ്സിക്കം 2 മിനിറ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ചേന മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് ആക്കാം. ചേന മസാല ഫ്രൈഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി. നമസ്കാരം.